ഹലോ, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണോ അല്ലേ, ഇന്നത്തെ റെസിപ്പി രട്ടി പുളിക്കറി. നമ്മളെ മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കത് എന്താന്ന്, ഞാൻ അതിനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കസറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. അത് നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മളെ ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക, നമ്മളെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാട്ടോ, നമ്മളെ നാടൻ റെസിപ്പിയൊക്കെ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി, അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്തതിൽ അതിൻ്റെ മുകളിലുള്ളൊരു ഭാഗം ഉണ്ടാവില്ല, ഒരു മൊത്തി പോലത്തെ ഒരു ആ സംഭവം നിങ്ങൾ തക്കാളിക്ക് ഉപയോഗിക്കേണ്ടത്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലും കുറച്ചും ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കുറച്ച് പുളി, അതായത് ഒരു ചെറിയ ഉണ്ടപ്പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്ര പോകുന്ന മാത്രം അതവിടെ ഇരിക്കട്ടെ, അതൊന്ന് കുതിരട്ടെ വെള്ളത്തിലിരുന്നിട്ട്. അപ്പം ഞാൻ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചട്ടി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ പൊടി ഐറ്റംസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂണ് മുളക് പൊടി. അതും നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്തുള്ളൂ, മുളക് പൊടിനെക്കാട്ടി നല്ലത് അതാണ്. അപ്പം ഞാനൊരു സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി പാകത്തിന് ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നാം കണ്ട് കൊട്ടിയിടണ്ട, കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെണ്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിയാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളം, വെള്ളം ഈ നമ്മളെ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒപ്പം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പുളി പൊതി എന്താ പറയുക കുതിർത്ത് വെച്ചില്ലായിരുന്ന വാളം പുളി, അപ്പോൾ അത് കുതിർത്ത് വെച്ചത് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊക്കെ ഞരടി അതിൻ്റെ ചാറ് മാത്രമേ എടുക്കുക, ആ ചണ്ടി കളയുക, അത് കച്ചറയ്ക്കിടുക കേട്ടോ. അപ്പോൾ അതും പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഈ പൊടികളും ഉപ്പും പുളിവെള്ളവും നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ വേണ്ടത്: ചേന, ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പൊടി ഐറ്റംസൊക്കെ ഉണ്ട്. അതോടൊക്കെ വേവട്ടെട്ടാ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് എന്ത് ചെയ്യണം, തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ കറി കിട്ടാൻ. നിങ്ങൾ പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്യണം. അപ്പോൾ തേങ്ങ വറുക്കാൻ ഞാൻ എന്തൊക്കെ ചേർത്തതെന്ന് വെച്ചാൽ, കുറച്ച് തേങ്ങ, പിന്നെ ഒരു അരമുറി തേങ്ങ മതിയാവും കേട്ടോ. അതിന് കുറച്ച് ഒരു തേങ്ങ മൊത്തം ഉണ്ട്, ഇത് മൊത്തത്തിൽ ഞാൻ ഇത് എടുക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കും, വേറെ വല്ലപ്പോഴും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് വറുത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ വറുക്കുന്നതിൽ ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ഗോൾഡൻ കളർ കളറാവുമല്ലോ, നമ്മൾ വറുത്തരച്ച് ചിക്കൻ കറി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ, അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഈ കറി ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കുന്നത് ഞങ്ങളുടെ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവരുണ്ടാക്കിയിട്ട് എൻ്റെ വശക്ക് കൊണ്ടു തന്നി. അപ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി പഠിച്ചത്. അങ്ങനെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, ഇപ്പോൾ ഹസ്ബൻഡിനും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്ത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാലോ എന്ന് കരുതി. അപ്പം ഇതാ ഞാൻ അത് വറക്കുന്നതിൻ്റെ ഇടയിൽ തേങ്ങൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് വറുത്തെടുക്കും, നല്ലൊരു ഗോൾഡൻ കളർ വരണ വരെ വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സ്പൂണ് മല്ലിയിലയും കുറച്ച് ഒരു ഹാഫ് സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ചേർക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി, എത്ര നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. മല്ലിപ്പൊടി കുറച്ച് ചേർക്കണം, മുളകും പൊടി. അപ്പോൾ നമ്മളത് തേങ്ങ വറുത്ത് നല്ല കുട്ടപ്പനായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് റെഡിയാക്കി വരട്ടാം.
കൂടുതലൊന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നിറച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ചീനിയിട്ട് കൊടുക്കുക. ചേർത്തൊടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിൽ കുറച്ചായിട്ട് അവിടെ അരപ്പൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതിലും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുവച്ചിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ചൊന്ന് തിളപ്പിക്കാം, ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യട്ടെ കേട്ടോ. ആ സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കറക്റ്റാണോ എന്ന്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഉപ്പൊക്കെ ഉണ്ടിട്ട ഉപ്പൊക്കെ പാകുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കാൻ പോണ ഒരു സീക്രട്ട് സംഭവം ചേർക്കാൻ പോണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾക്ക് നോക്കാം. അത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് വേറൊരു എന്താ പറയുക ഇത് കത്തിച്ചിട്ട് സ്റ്റൗവിൽ വേറൊരു ബേണർ കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ പാന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചെറുതീലായിരിക്കണം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ പാന് വെക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ചെള്ളി ചേർത്ത് കൊടുക്കുക. ഞങ്ങളിവിടെ ചെള്ളി എന്നാൽ പറയല്, അതായത് കൊഞ്ച് ചെറിയ ചെമ്മീന് ഉണക്കിയതാണിത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടൊക്കെ മാങ്ങ ചമ്മന്തിയൊക്കെ പൊടിച്ചാണ്ടല്ലോ, ചെള്ളിയൊക്കെ ചേർത്തിട്ട് മാങ്ങ ചമ്മന്തിയൊക്കെ പൊടിച്ചാൽ ചോറിനൊന്നും വേറെ ഒന്നും വേണ്ട. അതേപോലെ തന്നെ ഇനി ഈ ഒരു കറിയും നമുക്കിതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കണം. ചെള്ളി ഇങ്ങനെ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ചെള്ളി ചൂടായപ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതായത് ചെറിയൊരു കളർ കിട്ടാനുള്ള രീതിയിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഓഫായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കറിച്ചട്ടി ഉണ്ടല്ലോ അതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ മുരിയിരിപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ ചേനയൊക്കെ വേവിച്ച് വെച്ച് നമ്മൾ കറി ഉണ്ടല്ലോ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് അതിൽ കണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ആരെങ്കിലും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയട്ടോ. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ തീർച്ചയായിട്ടും വേറൊരു വീഡിയോയിൽ കൊണ്ട് നമുക്ക് കാണാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരോടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണം കാണാം. ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന പോലെ തന്നെ എൻ്റെ വേറെ വേറെ വീഡിയോസ് ഉണ്ടാവും. ക്രാഫ്റ്റ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.